Hi friends, ellavarkkum Suryas vlogine pudiyoru video like swagatham. Appo innu thiruvanu aayittu njangal ambalathilokke poyane shesham njangal chechiyude veettilottu povaanu. Appo innu avadiyana njangal ellarum onam aagoshikkunnathu. Appo njangal innu veettile pratheyichu vere orukkangal onnum cheyyunnilla. Raavile kulichu ambalathil poyittu nere angottu povaanu. Appo adindeyulla visheshangalokke baaki namukku video lode kaanam. Appo namukku angottu poga. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ഓണാശംസകൾ. അപ്പൊ ഹാപ്പി ഓണം. വന്ന ഉടനെ ഞങ്ങള് അത്തപ്പൂ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ചേച്ചി തലേദിവസം എല്ലാം മേടിച്ച് കുട്ടികളെല്ലാവരും അടത്തിയൊക്കെ വെച്ചേക്കുമായിരുന്നു പൂവ്. അപ്പൊ ഞങ്ങൾ വന്ന ഉടനെ പൂവ് ഇടാനായിട്ട് തുടങ്ങി. അപ്പോൾ അത്തപ്പൂവൊക്കെ ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ അടപ്രഥമൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അച്ഛനാണ് സാധാരണയായിട്ട് പായസം ഏത് ആഘോഷത്തിനുണ്ടാക്കിയാലും അച്ഛനാണ് ഉണ്ടാക്കാറുള്ളത് പായസം. അപ്പോൾ അടപ്രഥമൻ കണ്ടോ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാറി മാറി ബിജുചേട്ടനും അച്ഛനും ഒക്കെ അടുക്കി പിടിക്കാതെ മാറി മാറി അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഉണ്ടാക്കുന്ന അടപ്രഥമൻ നല്ല ടേസ്റ്റാണ്. പായസം ഞങ്ങൾ പുറത്താണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം അടുക്കള നല്ല കൂട്ട തിരക്കായിരുന്നു. അപ്പം സ്മൃതി ചേച്ചിയും ചേച്ചിയുടെ നാത്തൂനും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും പിള്ളേരും എല്ലാവരും കൂടെ ആയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അങ്ങനെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് ഒന്നാം പാലും കൂടെ ഒഴിച്ച് നമ്മൾ തീ ഓഫ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് നമ്മൾ ഉണ്ടാക്കിയ കറികളായിരുന്നു. കിച്ചടിയുണ്ട്, പച്ചടിയുണ്ട്, അച്ചാറ് മൂന്ന് സൈസ്, അവിയൽ, തോരൻ, പുളിശ്ശേരി, മോരുകറി, രസം, പിന്നെ എന്നാ പരിപ്പ്, ഉപ്പേരി മൂന്ന് സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു ഓണം. അപ്പോൾ എന്താ, നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വീടുകളിൽ രണ്ടോ മൂന്നോ പേര് വെച്ച് ആഘോഷിച്ച് കഴിയുമ്പോൾ അതിനൊരു സുഖമില്ല. എല്ലാവരും കൂടി ആകുമ്പോൾ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു. എന്താ, ഇനിയിപ്പം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സദ്യയെല്ലാം ആദ്യം ഭഗവാന് വിളക്കത്ത് വിളമ്പിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഈ ഇതെല്ലാം വിളക്കത്ത് ഇലക്കകത്ത് വിളമ്പുകയാണ്. വിളമ്പി വെച്ചതിന് ശേഷം നമ്മൾ എല്ലാവർക്കും കൊടുക്കും. ഇപ്പോൾ ഒരു 12:30 കഴിഞ്ഞപ്പോൾ തന്നെ വിളക്കത്ത് വെച്ചു. എൻ്റെ ഹെൽപ്പറായിട്ട് മുത്തും കൂടെ കൂടിയിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് എന്താ സദ്യ
തുടങ്ങിയിരിക്കുകയാണ്. അപ്പം എന്താ അച്ഛനെയും ചേട്ടനെയും അതുപോലെ കുറച്ച് ആണുങ്ങളെ മാത്രം ഇരുത്തി നമ്മൾ ആദ്യം ഭക്ഷണം കൊടുത്തു. അതിനുശേഷം ഓരോരോ ട്രിപ്പ് പിള്ളേർക്കും അമ്മയ്ക്കുമൊക്കെ രണ്ടാമത്തെ ട്രിപ്പ് കൊടുത്തു. പിന്നെ ലാസ്റ്റ് ട്രിപ്പാണ് ഞങ്ങളിരുന്നത്. അപ്പം നമ്മൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു എല്ലാവരും റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും അച്ചൂണ്ടിന് മീൻ പിടിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. 2 ദിവസമായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ചൂണ്ടയൊക്കെ ആയിട്ട് വന്നിട്ട് മീനെ പിടുത്തമാണ്. അപ്പോൾ സിലോപ്പിയും ഗോൾഡ് ഫിഷും ഒക്കെ ഇതിൽ ചേച്ചി ഇട്ടിട്ട് വളർത്തിയിട്ടുണ്ട്. നല്ലതായിട്ട് വലിയ മീനുണ്ട്, പക്ഷേ ഭയങ്കര ആഴമാണ് കുളത്തിന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇറങ്ങി വന്ന് മീനെ പിടുത്തം തുടങ്ങിയിട്ടാണ്. 2-3 ചൂണ്ട വെച്ചിട്ട് ഓരോരുത്തർ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രകാശിയായിട്ട് പൊള്ളിച്ച് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വലിയ മീനെയെല്ലാം പൊള്ളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളത് ചെറുതിനെയൊക്കെ വറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾക്കൊരു 10-15 മീനെ ഏകദേശം കിട്ടിയായിരുന്നു. ഓരോരുത്തരോരുത്തർ മാറി മാറി ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ മീനെ കിട്ടിയത്. പക്ഷേ അച്ചൂട്ടം പിടിക്കുമ്പോഴാണ് കൂടുതൽ മീനെ കിട്ടിയത്. അങ്ങനെ മീനെ പിടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1.5 മണിക്കൂറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മീനെയൊക്കെ പിടിച്ചുകൊണ്ട് വീട്ടിൽ കയറി വന്ന് ഞാൻ ചാരവും ഉപ്പും ഒക്കെ ഇട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. മീനെ വെട്ടാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ വെച്ചത്. ഇനിയിപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെട്ടിയെടുത്തിട്ട് മുഴുത്ത മീനെയെല്ലാം പൊള്ളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചെറിയ മീനെല്ലാം പിള്ളേർക്ക് വറുത്ത് കൊടുക്കാനും തീരുമാനിച്ചു. അപ്പം ഞാൻ മീൻ വെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞങ്ങളുടെ ഓണാഘോഷം ഇത്രയാണ്. മീനൊക്കെ പൊള്ളിച്ച് കഴിച്ചിട്ട് വൈകിട്ട് ഞങ്ങൾ 8 മണിയൊക്കെ അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.